ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കറൻറ്റ് അഫയേഴ്സാണ്. ആനുകാലിക സംഭവങ്ങളെ പറ്റിയുള്ള 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, അതിനൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ്. അപ്പോൾ ആ ഒരു എക്സാമൊക്കെ വരുന്നതിന് 6 മന്ത്സ് മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. കറണ്ട് അഫയേഴ്സ് ഏതൊക്കെ സമയം മുതൽ പഠിക്കണം എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. എക്സാമിന് ഒരു 6 മന്ത്സ് ബാക്കുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും നോക്കുക, എന്നിട്ട് ബാക്കിലേക്ക് പോയാൽ മതി. പിന്നെ കൂടാതെ ചില അവാർഡ്സ്, അതുപോലെ അവാർഡ്സ് ഓണേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അത് ഈ 6 മന്ത്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പോലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവാർഡുകളും ഓണേഴ്സും ഒക്കെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സീരീസിൽ ആദ്യം മുതൽ ജനുവരി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ജനുവരിയിലെ ആനുകാലികമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, അതിൻ്റെ പാർട്ട് 1 ആണ്. സോ ദേശീയ വനിതാ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം ഏതാണ്? ദേശീയ വനിതാ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം അത് കർണാടകയാണ്. കർണാടകയിലാണ് ദേശീയ വനിതാ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ PDFൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. എല്ലാ പ്ലേലിസ്റ്റിൻ്റെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെയും എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അടുത്തിടെ ദേശീയ നൃത്യ ശിരോമണി പുരസ്കാരത്തിന് അർഹയായത് ആര്? അടുത്തിടെ ദേശീയ നൃത്യ ശിരോമണി പുരസ്കാരം അതിനർഹയായത് ആരാണ്? അനിന്ദിത നിയോഗി. ആരാണ്? അനിന്ദിത നിയോഗിയാണ് നൃത്യ ശിരോമണി പുരസ്കാരത്തിന് അർഹയായത്. അനിന്ദിത നിയോഗി അന്നം ആണ്. കഥക് ആണ്, കഥക് നൃത്തത്തിലാണ് അവർ പുരസ്കാരത്തിന് അർഹയായത്. അടുത്ത ചോദ്യം, പോലീസ് പിടിച്ചെടുക്കുന്ന ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലങ്ങൾ, അതായത് മാൽഖാന, എല്ലാം ഡിജിറ്റ് മാൽഖാനകൾ എല്ലാം ഡിജിറ്റലാക്കാൻ തീരുമാനിച്ച ആദ്യത്തെ പോലീസ് സേന ഏതാണ്? പോലീസ് പിടിച്ചെടുക്കുന്ന ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണെന്ത്? മാൽഖാന. എല്ലാ മാൽഖാനകളും ഡിജിറ്റലാക്കാൻ തീരുമാനിച്ച ആദ്യത്തെ പോലീസ് സേനയാണ് ഡൽഹിയിലെ പോലീസ് സേന. 2018 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്, 2018 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? NS മാധവനാണ്, ശ്രീ NS മാധവൻ. കഥ, നോവൽ എന്നീ വിഭാഗങ്ങളിലൊക്കെ അദ്ദേഹം മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചിട്ടാണ് അദ്ദേഹത്തിന് പുരസ്കാരം. ഇതിന് പുരസ്കാരം എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയും അതുപോലെ പ്രശസ്തി പത്രവും MV ദേവൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് മാതൃഭൂമി പുരസ്കാരം. ഓക്കെ, അടുത്തത് റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാൻ. റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാനാണ് VK യാദവ്. ആരാണ്? VK യാദവ് ആണ് റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാൻ. അടുത്തത്, അടുത്ത കാലത്ത് അന്തരിച്ച മുൻ കേരള ആംഗ്ലോ ഇന്ത്യൻ MLA. മുൻ കേരള MLA ആയിരുന്നു അത്, ആംഗ്ലോ ഇന്ത്യൻ MLA ആരായിരുന്നു? അടുത്ത കാലത്ത് അന്തരിച്ച മുൻ കേരള ആംഗ്ലോ ഇന്ത്യൻ MLA സൈമൺ ബ്രിട്ടോ. സൈമൺ ബ്രിട്ടോയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ, കംപ്ലീറ്റ് ആയിട്ട് ഡിജിറ്റലാക്കിയ നഗരസഭ ഏതാണ്? തൊടുപുഴയാണ്. ഈ തൊടുപുഴ എന്ന് പറയുന്നത് ഏത് ഡിസ്ട്രിക്റ്റിലാണ്? ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് തൊടുപുഴ. മാവോയിസ്റ്റുകളെ പിടികൂടുന്നതിന് കേരള പോലീസ് ആരംഭിച്ച ദൗത്യം. മാവോയിസ്റ്റുകളെ പിടികൂടുന്നതിന് കേരള പോലീസ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ അനാക്കോണ്ട. ഓപ്പറേഷൻ അനാക്കോണ്ട. അടുത്തത്, ആക്സിസ് ബാങ്കിൻ്റെ പുതിയ MDയും CEOയും ആരാണ്? ആക്സിസ് ബാങ്ക് അമിതാഭ് ചൗധരിയാണ് പുതിയ MD and CEO. അടുത്ത ചോദ്യം, തെലങ്കാന ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? തെലങ്കാന ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് TBN രാധാകൃഷ്ണനാണ്. ജസ്റ്റിസ് TBN രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം, ICC വനിതാ T20 ക്രിക്കറ്റ് പുതിയ ക്യാപ്റ്റൻ ആരാണ്? ICC വനിതാ T20 ക്രിക്കറ്റിൻ്റെ പുതിയ ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗർ. ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് നേടി റെക്കോർഡിട്ട ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ.
ആരാണ്? ഋഷഭ് പന്ത്. ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് നേടി റെക്കോർഡിട്ട ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ പന്ത് എന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാച്ച് നേടി എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അതായത് ഇങ്ങനെയൊക്കെ രീതിയിൽ ഓർത്തു വെച്ചാലാണ് നമുക്ക് ആ സമയത്ത് ഓർമ്മ കിട്ടുകയുള്ളൂ. ഓക്കെ, അടുത്തത് 106-ാമത്തെ 106th ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് 2019 ഉദ്ഘാടനം ചെയ്തത് ആര്? 106-ാമത്തെ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തത് ശ്രീ നരേന്ദ്രമോദിയാണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. അത് ജലന്ധറിൽ, ജലന്ധർ എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ, ജലന്ധറിലുള്ള ലൗലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, അവിടെ വെച്ചിട്ടായിരുന്നു ഈ ഒരു 106-ാമത്തെ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് നടന്നത്. ഇപ്പം 2019 നടക്കുന്നത് 106-ാമത്തെയാണ്, അങ്ങനെ ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫേസ്ബുക്ക്, ഗൂഗിൾ, ആമസോൺ, ആപ്പിൾ എന്നീ കമ്പനികൾക്ക് ഗാഫ ടാക്സ് ഏർപ്പെടുത്തിയത് ആര്? ഗാഫ, ഈ ഗാഫ എന്ന് പറയുന്നത് ഗാഫ സ്റ്റാൻഡ്സ് ഫോർ G4 ഗൂഗിൾ, A4 അടുത്തത് ഏതാണ് ആപ്പിൾ, ആൻഡ് F4 ഫേസ്ബുക്ക്, ആൻഡ് അടുത്ത A4 ആമസോൺ. അതാണ് പറയുന്നത് ഗാഫ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ അത് ആ ഓർഡറിലല്ല അവിടെ എഴുതിയത്, ഇപ്പം അങ്ങനെ എഴുതിയാൽ പോലും. ഗാഫ എന്ന ടാക്സ് ഏർപ്പെടുത്തിയത് ഫ്രാൻസാണ്. ഗാഫ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഏറ്റവും ഈ പറഞ്ഞ ഈ 4 കമ്പനീസ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള കമ്പനീസാണ്, മുൻനിരയിലുള്ളതാണ്, അതാണ് പറയുന്നത്. അടുത്തത് വേൾഡ് മെമ്മറി ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വംശജനായ വിദ്യാർത്ഥി ആരാണ്? വേൾഡ് മെമ്മറി ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വംശജനായ വിദ്യാർത്ഥി ആരാണ്? ധ്രുവ മനോജ്. ഹോങ്കോങ്ങിൽ വെച്ചിട്ടായിരുന്നു ഈ വേൾഡ് മെമ്മറി ചാമ്പ്യൻഷിപ്പ് നടന്നത്. ധ്രുവ മനോജാണ് സ്വർണ്ണ മെഡൽ നേടിയത്. സോ ഇത്രയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു നോട്ടിൻ്റെ PDF താഴെ ലിങ്ക് കൊടുക്കാം, ഡൗൺലോഡ് ചെയ്യാം. bibimohanan.com എന്ന ബ്ലോഗ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അതുപോലെ എഞ്ചിനീയറിംഗ് കോമ്പറേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവർ EEMADC എന്ന എൻ്റെ ചാനൽ, അത് വിസിറ്റ് ചെയ്യാം. അവിടെ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ EEMADC ബ്ലോഗാണ് www.EEMADC.com. അപ്പോൾ ഇതിൻ്റെ നേരത്തെ ലിങ്ക് വേറെ ആയിരുന്നു കണ്ടിരുന്നത്, കൊടുത്തിരുന്നത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് EEMADC.com എന്നാണ്. അപ്പോൾ ഈ രണ്ട് ബ്ലോഗുകളും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, നോട്ടിഫിക്കേഷൻസ് റെഗുലറായിട്ട് ലഭിക്കുന്നതാണ്. ഈ ഒരു ചാനൽ ഇഷ്ടം ആയെങ്കിൽ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻസും സജഷൻസും എല്ലാം എന്നെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദേശീയ വനിതാ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം കർണാടക. അടുത്തിടെ ദേശീയ നൃത്യ ശിരോമണി പുരസ്കാരത്തിന് അർഹയായത് അനിന്ദിത നിയോഗി അന്നം. അടുത്തത് മാൽഖാന, മാൽഖാനകളെല്ലാം ഡിജിറ്റലാക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഡൽഹിയിലാണ്. 2018 മാതൃഭൂമി പുരസ്കാരം NS മാധവൻ. റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാൻ VK യാദവ്. അടുത്ത കാലത്ത് അന്തരിച്ച മുൻ ആംഗ്ലോ ഇന്ത്യൻ MLA, കേരള MLA സൈമൺ ബ്രിട്ടോ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ തൊടുപുഴ. മാവോയിസ്റ്റുകളെ പിടികൂടുന്നതിന് കേരള പോലീസ് ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ അനാക്കോണ്ട. ആക്സിസ് ബാങ്ക് പുതിയ MD ആൻഡ് CEO അമിതാഭ് ചൗധരി. തെലങ്കാന ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് TBN രാധാകൃഷ്ണൻ. ICC വനിതാ T20 ക്രിക്കറ്റ് പുതിയ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗർ. ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് നേടി റെക്കോർഡിട്ട ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത്. 106-ാമത്തെ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് 2019 ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി. ജലന്ധർ, ജലന്ധറിലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിലാണ്. ഫേസ്ബുക്ക്, ഗൂഗിൾ, ആമസോൺ, ആപ്പിൾ എന്നീ കമ്പനികൾക്ക് ഗാഫ ടാക്സ് ഏർപ്പെടുത്തിയത് ഫ്രാൻസ്. വേൾഡ് മെമ്മറി ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വംശജനായ വിദ്യാർത്ഥി ധ്രുവ മനോജ്. ധ്രുവ മനോജ് എന്നാണ്, ഹോങ്കോങ് ആയിരുന്നു ഈ മത്സരം നടന്ന വേദി. താങ്ക് യു.